ഇന്ന് നമ്മൾ നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ വലിപ്പത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. നമ്മുടെ പ്രപഞ്ചത്തിന് ഏകദേശം 13.8 ബില്യൺ വർഷം പഴക്കമാണുള്ളത്. അത് നിരന്തരം വികസിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. കോടിക്കണക്കിന് ഗാലക്സികളും അതിൽ എണ്ണമറ്റ നക്ഷത്രങ്ങളും ഈ നക്ഷത്രങ്ങളെയെല്ലാം ചുറ്റിപ്പറ്റി നിരവധി അനവധി ഗ്രഹങ്ങളും കൂടിച്ചേർന്നാണ് നമ്മുടെ പ്രപഞ്ചം. നമ്മുടെ സ്വന്തം ഗാലക്സിയായ മിൽക്കി വേയിൽ മാത്രം 100 ബില്യണിലധികം നക്ഷത്രങ്ങളുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ നമ്മുടെ പ്രപഞ്ചം എത്ര വലുതാണെന്ന് നിങ്ങൾക്കറിയാമോ? പ്രപഞ്ചം നമുക്ക് നിരീക്ഷിക്കാൻ കഴിയുന്നതിനേക്കാൾ വളരെ വലുതാണെന്നതിൽ ആർക്കും തർക്കമില്ല. നമുക്ക് നമ്മുടെ സ്വന്തം സൗരയൂഥത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. സൂര്യനിൽ നിന്ന് പ്ലൂട്ടോയിലേക്കുള്ള ദൂരം ഏകദേശം 5.9 ബില്യൺ കിലോമീറ്ററാണ്. മനുഷ്യൻ കണ്ടെത്തിയതിൽ ഏറ്റവും വേഗതയേറിയ പ്രകാശവേഗതയിൽ തന്നെ നമ്മൾ സഞ്ചരിച്ചെന്നിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ സൂര്യനിൽ നിന്നും പ്ലൂട്ടോയിലേക്ക് എത്താൻ ഏകദേശം 5 മണിക്കൂർ എടുക്കും. ഇനി നമുക്ക് നമ്മുടെ സ്വന്തം ഗാലക്സിയായ മിൽക്കി വേയെ പറ്റി നോക്കാം. മിൽക്കി വേക്ക് ഏകദേശം 100,000 പ്രകാശവർഷം വ്യാസമുള്ളതായി കണക്കാക്കപ്പെടുന്നു. അതായത് ഗാലക്സിയുടെ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്തേക്ക് പോകാൻ നമുക്ക് പ്രകാശവേഗതയിൽ സഞ്ചരിക്കുകയാണെങ്കിൽ 100,000 വർഷം എടുക്കുമെന്നർത്ഥം. നമ്മുടെ ഗാലക്സിക്കുമപ്പുറം പ്രപഞ്ചത്തിന് വിശാലമായ വിസ്തൃതിയുണ്ട്. നമ്മുടെ മിൽക്കി വേയെപ്പോലെ നിരവധി ഗാലക്സികൾ നമുക്ക് ചുറ്റുമുണ്ട്. നമ്മുടെ സ്വന്തം ഗാലക്സിയായ മിൽക്കി വേ ഉൾപ്പെടെ 30-ലധികം ഗാലക്സികളുള്ള ഈ കൂട്ടത്തെ നമുക്ക് ലോക്കൽ ഗ്രൂപ്പ് ഓഫ് ഗാലക്സി എന്ന് പറയാം. അതിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ 1 കോടി പ്രകാശവർഷം ദൂരമുണ്ട്. ഇനി അവിടെ നിന്നും നമ്മൾ വീണ്ടും പുറത്തു കടക്കുകയാണെങ്കിൽ നമുക്ക് വിർഗോ സൂപ്പർ ക്ലസ്റ്റേഴ്സിനെ കാണാൻ സാധിക്കും. ഇതിൽ ഓരോ ബിന്ദുവും ഓരോ ഗാലക്സികളാണ്. അവ കൂട്ടം കൂടി നിൽക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇവയോരോന്നും നമ്മൾ നേരത്തെ പറഞ്ഞ ലോക്കൽ ഗ്രൂപ്പുകളാണ്. വിർഗോ സൂപ്പർ ക്ലസ്റ്റേഴ്സിൻ്റെ വ്യാപ്തി 10 കോടി പ്രകാശവർഷങ്ങളാണ്. ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. ഇനിയും നമ്മൾ പുറത്തോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ലനൈക്ക സൂപ്പർ ക്ലസ്റ്റേഴ്സിനെ കാണാം. നമ്മൾ നേരത്തെ പറഞ്ഞ വിർഗോ സൂപ്പർ ക്ലസ്റ്റേഴ്സിൻ്റെ കൂട്ടങ്ങളെയാണ് ഇതിൽ ഓരോ പോയിന്റുകളായി കാണുന്നത്. ഇവിടെ കുറഞ്ഞത് 100,000 ഗാലക്സികളെങ്കിലും കാണും. ഇത്രയും വലിയ ഈ സൂപ്പർ ക്ലസ്റ്റേഴ്സിൻ്റെ വ്യാപ്തി എന്ന് പറയുന്നത് 52 കോടി പ്രകാശവർഷങ്ങളാണ്. അതും കഴിഞ്ഞാൽ നമുക്ക് കോടിക്കണക്കിന് ലനൈക്ക സൂപ്പർ ക്ലസ്റ്റേഴ്സ് അടങ്ങിയ ഒരു പ്രദേശം കാണാം. ഈ പ്രദേശത്തെയാണ് നമ്മൾ ഒബ്സർവബിൾ യൂണിവേഴ്സ് എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗത്തെ മാത്രമാണ് നമുക്ക് ഭൂമിയിൽ നിന്നും കാണാൻ സാധിക്കുകയുള്ളൂ. ഭൂമിയിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്ന പ്രപഞ്ചത്തിൻ്റെ ഭാഗമായ നമുക്ക് നിരീക്ഷിക്കാൻ പറ്റുന്ന പ്രപഞ്ചത്തിന് ഏകദേശം 93 ബില്യൺ പ്രകാശവർഷം വ്യാസമുള്ളതായാണ് കണക്കാക്കപ്പെടുന്നത്. ഭൂമിയിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും ദൂരെയുള്ള വസ്തു ഏകദേശം 46.5 ബില്യൺ പ്രകാശവർഷം അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഭൂമിയെ ഒരു മധ്യബിന്ദുവായി കണ്ട് ഈ ദൂരം ഒരു ആരമായി എടുത്താൽ വ്യാസം എന്നത് 93 ബില്യൺ പ്രകാശവർഷത്തോളം വരും. അതായത് മനുഷ്യനെ നിരീക്ഷിക്കാൻ പറ്റുന്ന പ്രപഞ്ചത്തിൻ്റെ വലിപ്പം 93 ബില്യൺ പ്രകാശവർഷം ആണെന്നർത്ഥം. ഇപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി വ്യക്തമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിനും അപ്പുറം പ്രപഞ്ചം നീണ്ടു കിടക്കുകയാണ്. അവയെ നിരീക്ഷിക്കാൻ നമുക്ക് സാധിക്കില്ല. അവിടെയുള്ള നക്ഷത്രങ്ങളിൽ നിന്നും വരുന്ന പ്രകാശം ഭൂമിയിൽ എത്തിയിട്ടില്ല എന്നതുതന്നെയാണ് അതിന് കാരണം. പ്രപഞ്ചം ഉണ്ടായ കാലം തൊട്ട് ആ പ്രകാശം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് ഇതുവരെ ഭൂമിയിൽ എത്തിയിട്ടില്ല. അതിനി എത്തുകയുമില്ല. കാരണം പ്രകാശത്തിനേക്കാൾ വേഗതയിലാണ് പ്രപഞ്ചം വളർന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കാണാൻ കഴിയുന്ന ഈ ഒബ്സർവബിൾ യൂണിവേഴ്സിനെയാണ് നമ്മൾ പ്രപഞ്ചമായി കണക്കാക്കുന്നത്. അതിനുമപ്പുറം പ്രപഞ്ചം വ്യാപിച്ചു കിടക്കുന്നുണ്ട്. അവിടെയും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു മണൽത്തരിയുടെ വലിപ്പം പോലുമില്ലാത്ത ഈ ഭൂമിയിലിരുന്ന് മനുഷ്യൻ കണ്ടെത്തിയ അറിവുകളേക്കാൾ എത്രയോ വലുതാണ് ഇനി അറിയാനിരിക്കുന്ന കാര്യങ്ങൾ. മനോഹരവും അത്ഭുതകരവുമായ ഈ പ്രപഞ്ചത്തെ അറിയാൻ മനുഷ്യരാശി തന്നെ മതിയാവാതെ വരും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.